ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മെയ്സൺ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ഞാനൊരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും ഞാൻ ഡീൽ ചെയ്യുന്നത് ബാങ്കിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രാഞ്ചിൻ്റെ കാർഷിക ലോണുകളുടെ സെക്ഷനിലാണ്. അപ്പോൾ എൻ്റെ പല കസ്റ്റമേഴ്സും ലോണിന് വരാറുണ്ട്, ലോണുകൾക്ക് വരാറുണ്ട്. അപ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്, കാർഷിക ലോണുകൾ എങ്ങനെ കിട്ടും. ചിലർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലവും വീടുമുണ്ട്, സാർ ഞങ്ങൾക്കൊരു കാർഷിക ലോൺ കിട്ടുമോ? ചിലർ പറയും, ഞങ്ങളുടെ സ്ഥലത്തിൽ വീടില്ല, അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ 1 ഏക്കർ സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് കാർഷിക ലോൺ കിട്ടുമോ? അങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈട് വെക്കാൻ ആധാരം തരാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾക്ക് എത്ര രൂപ വരെ കാർഷിക ലോൺ എടുക്കാൻ പറ്റും? പിന്നെ 4% കാർഷിക ലോൺ ഇപ്പോഴുണ്ടോ, കിട്ടുമോ? സ്വർണം വെച്ചാൽ അല്ലെങ്കിൽ 1 ഗ്രാമിന് എത്ര രൂപ വരെ കിട്ടും? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആയിട്ട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, എല്ലാ തവണയും ഓരോ കസ്റ്റമേഴ്സിനോടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കാറ്. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ വീഡിയോ കാണിച്ചു കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ കാർഷിക ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കാർഷിക ലോണുകളെ നമുക്കറിയാം, ഗവൺമെൻറ് ബാങ്കുകൾ വഴി സബ്സിഡി തരുന്ന കാർഷിക ലോണുകളുണ്ട്, അല്ലാണ്ട് ബാങ്കുകൾ തന്നെ ഫോം ചെയ്ത സ്കീമുകൾ പ്രകാരം കൊടുക്കുന്ന കാർഷിക ലോണുകളുണ്ട്. അപ്പോൾ മെയിനായിട്ടും കാർഷിക ലോണുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്, കൃഷിക്കാർക്ക് തന്നെ കൊടുക്കുക, അവരുടെ കൃഷിയെ സഹായിക്കുക, അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ ഫൈനാൻസ് കൊടുക്കുക എന്ന് തന്നെയാണ് കാർഷിക ലോണുകളുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് 2 തരത്തിൽ നമുക്ക് കാർഷിക ലോണുകൾ ബാങ്കുകൾ കൊടുക്കാറുണ്ട്. ഒന്ന് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയും, പിന്നൊന്ന് ടേം ലോണുകൾ. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, പലരും എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് നമുക്ക് വളം മേടിക്കാനും വിത്ത് മേടിക്കാനും കീടനാശിനി മേടിക്കാനും ഒക്കെ നമുക്ക് കൃഷിക്ക് ചിലവാകുന്ന തുക നമുക്ക് തരുന്നു. അതാണ് ഓരോ വർഷവും അതിൻ്റെ പലിശ അടച്ച് നമ്മൾ കാർഷിക ലോൺ പുതുക്കിയെടുക്കണം. അതാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ടേം ലോണുകളാണ്, 7 വർഷത്തേക്കും 5 വർഷത്തേക്കും 3 വർഷത്തേക്കും ഒക്കെ തരുന്ന ടേം ലോണുകൾ. നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, തൊഴുത്തുണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ധാന്യപ്പുരകൾ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കൃഷിക്ക് ആവശ്യമായ വണ്ടി മേടിക്കാനായിട്ട്, അങ്ങനെയുള്ള ഫിക്സ്ഡ് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ 5 വർഷത്തേക്കും 3 വർഷത്തേക്കും 7 വർഷത്തേക്കും ഈവൻ 14 വർഷത്തേക്കും ഒക്കെ മാസം അടവ് വരുന്ന രീതിയിലുള്ള കാർഷിക ലോണുകൾ കൊടുക്കാറ്. അപ്പോൾ കൂടുതൽ ആളുകളും എടുക്കുന്നത് വർഷം വർഷം പലിശ അടച്ചു പോകുന്ന അല്ലെങ്കിൽ മുതലുള്ള പോലെ അടയ്ക്കുക എന്ന രീതി പിന്തുടരുന്ന കാർഷിക ലോണുകളാണ് കൂടുതൽ പേരും എടുക്കാറ്. അതിൽ തന്നെ 2 രീതിയിലുള്ള പലിശ അടച്ച് പുതുക്കാവുന്ന അല്ലെങ്കിൽ വർഷം വർഷം മുതലും പലിശ അടച്ച് പുതുക്കുന്ന 2 രീതിയിലുള്ള കാർഷിക ലോണുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് RBI വഴി നമുക്ക് തരുന്ന 4% കർഷകർക്ക് കിട്ടുന്ന കാർഷിക ലോണുകളാണ് ഒരു തരം എന്ന് പറയുന്നത്. അത് ഒരു കർഷകന് 3 ലക്ഷം രൂപയെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ബാങ്കുകളിൽ നിന്നുമായിട്ട്. അപ്പോൾ ആ ഒരു കാർഷിക ലോൺ എന്ന് പറയുന്നത് 4% പലിശ വരുന്നുള്ളൂ. ബാങ്കുകൾക്ക് 8% പലിശ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള 4%ത്തിനപ്പുറമുള്ള പലിശ ഗവൺമെൻറ് സബ്സിഡിയായി കൊടുക്കുകയാണ് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർ. പക്ഷേ അതിനൊരു ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ് കൃഷിക്കാരന് ലഭിക്കുക. അതിനപ്പുറത്തേക്കുള്ള കാർഷിക ലോണുകൾ, അതായത് 5 ലക്ഷവും 10 ലക്ഷവും വരുന്ന കാർഷിക ലോണുകളും കൃഷിക്ക് ആവശ്യമായ ലോണുകൾ ബാങ്കുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് 4% എന്ന ഒരു പലിശ നിരക്കിൽ കർഷകന് കൊടുക്കാൻ ബാങ്കുകൾക്ക് സാധിക്കാറില്ല. 4% എന്ന് പറഞ്ഞാലും 4% ലോണുകൾക്കും ബാങ്കുകൾക്ക് 8% കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാത്ത ലോണുകൾക്ക് ഒരു 8.5% മുതൽ പല ബാങ്കുകളും കൊടുക്കുന്നുണ്ട് വർഷം വർഷം പലിശ അടയ്ക്കാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള 2 തരത്തിലുള്ള ലോണുകൾ, അത് നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിളകളുടെ വിസ്തൃതി അനുസരിച്ചൊക്കെയാണ് എത്ര രൂപ വരെ കിട്ടുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലേ, 4% കാർഷിക ലോൺ ഉണ്ട്, അത് 3 ലക്ഷം കിട്ടുന്നത്. അതിൽ കൂടുതൽ കാർഷിക ലോൺ ഉണ്ട്, അതിന് പലിശ നിരക്ക് അല്പം കൂടുതലായിരിക്കും. അത് പക്ഷേ അതിന് മിനിമം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരുന്നില്ല, 3 ലക്ഷത്തിന് മുകളിലേക്കുള്ള ലോണുകളും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് 2 തരത്തിലുള്ള വർഷം വർഷം പുതുക്കിയെടുക്കാൻ പറ്റുന്ന കാർഷിക ലോണുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗവൺമെൻറ് പറയുന്ന പ്രകാരം നമുക്ക് ആധാരം വെച്ച് അല്ലെങ്കിൽ സ്വർണം വെച്ച് അല്ലെങ്കിൽ അത് വെക്കാണ്ട് ആധാരം വെക്കാണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയും. ഏതൊരു ലോണിലും ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു കൊളാട്രൽ സെക്യൂരിറ്റി. പല ബാങ്കുകളും ആധാരം സ്വീകരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വർണം സ്വീകരിക്കും, ഗോൾഡ് സ്വീകരിക്കും, അങ്ങനെ പലതരത്തിലുള്ള സെക്യൂരിറ്റികളുണ്ട്, കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയും. അങ്ങനെ കൊളാട്രൽ സെക്യൂരിറ്റി എടുക്കാണ്ട് ഒരു ബാങ്കിന് ഒരു കർഷകന് കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയുണ്ട്, ഒരു ലിമിറ്റുണ്ട്.
അത് ഇപ്പോൾ ഇവിടുത്തെ ഒരു RBI ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം നിയമപ്രകാരം നമുക്ക് 160,000 രൂപ വരെയാണ് നമുക്ക് ആധാരം എടുക്കാണ്ട് അല്ലെങ്കിൽ സ്വർണം മേടിക്കാണ്ട് ഒരു കർഷകന് കൃഷിക്കായി കൊടുക്കാൻ പറ്റുന്ന ലോൺ എന്ന് പറയുന്നത്. അത് 4% ലോണായാലും കൂടിയ ശതമാനത്തിൻ്റെ ലോണായാലും 160,000 രൂപ വരെ മാത്രമേ ആധാരമോ സ്വർണമോ മറ്റു കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും എടുക്കാണ്ട് ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റും. 160,000 മുകളിലേക്കാണ് നമ്മുടെ ലോൺ റിക്വയർമെൻറ്റ്, ലോണിൻ്റെ ആവശ്യകത എന്നാൽ എന്ന് വരികിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി നമുക്ക് തരേണ്ടി വരും. അങ്ങനെയാണ് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇപ്പോൾ ഇതിനെ തുടർന്ന് വരുന്ന എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ, വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ടിട്ട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് ഒരുമിച്ചെടുത്ത് അത് ആ സംശയങ്ങളെല്ലാം തീർക്കുന്ന രീതിയിൽ മറ്റൊരു വീഡിയോ ആയി വേണം അത് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്തരം ചെറു നുറുങ്ങുകൾ അറിവ് നുറുങ്ങുകൾ ആയി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.